നിന്ന് സ്ഥിരമായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്ന തുടർച്ചയായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്ന രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയുണ്ടായപ്പോൾ 400,000-ലധികം വരുന്ന ഭൂരിപക്ഷത്തിന് ആണ് രാഹുൽ ഗാന്ധിയെ പാർലമെന്റിലേക്ക് വയനാട്ടിലെ മണ്ഡലം അയച്ചത്. അത് ആവർത്തിക്കുക തന്നെ ചെയ്യും. അതിലേറെ ഭൂരിപക്ഷത്തോടെ 2024 വിജയിക്കുമെന്ന അവകാശവാദമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. അങ്ങനെയുള്ള അവകാശവാദങ്ങൾക്കിടയിലാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി എത്തുന്നത്. നേരത്തെ പ്രിയങ്ക എത്തുമോ എന്നത് സംബന്ധിച്ച വ്യക്തതയുണ്ടായിരുന്നില്ല. രാഹുൽ ഗാന്ധിക്കൊപ്പം പ്രിയങ്കയും എത്തുമെന്നത് കഴിഞ്ഞ ദിവസം മാത്രമാണ് വ്യക്തമായത്. അതോടുകൂടി അണികൾ പ്രവർത്തകരൊക്കെ കൂടുതൽ ആവേശത്തിലാകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുമ്പ് പ്രധാനമന്ത്രി തുടർച്ചയായി കേരളത്തിൽ എത്തിയ സാഹചര്യമുണ്ടാകുന്നു. 5 തവണയാണ് ഇതിനോടകം തന്നെ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ പ്രധാനമന്ത്രി എത്തിയത്. ഒപ്പം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം അടക്കം കേരളത്തിലേക്ക് അദ്ദേഹം എത്തുകയും ചെയ്തിരുന്നു. അനിൽ ആന്റണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി പാലക്കാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ടുമെന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് BJP വേണ്ടി നേതൃത്വം നൽകിയ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ വലിയ പങ്കാളിത്തം കൊണ്ട് മറുപടിയാക്കി മാറ്റാൻ കോൺഗ്രസ് പ്രവർത്തകർ ശ്രമിക്കുന്നത്. ദേശീയ മാധ്യമങ്ങളുടെ വലിയ പങ്കാളിത്തം നമുക്ക് കൽപ്പറ്റയിൽ കാണാൻ സാധിക്കുന്നുണ്ട്, വയനാട്ടിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ ആൾക്കൂട്ടവും ശക്തി പ്രകടനവുമെല്ലാം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ദേശീയ തലത്തിലടക്കം നൽകേണ്ട മറുപടിയാണ്. അങ്ങനെ ഒരു മറുപടി ഇപ്പോൾ വയനാട്ടിൽ നൽകിക്കൊണ്ടിരിക്കുന്നു. കഴിയുന്നത്ര പ്രവർത്തകരെ അണികളെ എല്ലാം തന്നെ എത്തിച്ചുകൊണ്ട് ഉള്ള ശക്തി പ്രകടനമാക്കി മാറ്റുകയാണ് രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ. ഈ റോഡ് ഷോയ്ക്ക് ശേഷമായിരിക്കും രാഹുൽ ഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക. നാളെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസം. അതുകൊണ്ട് തന്നെ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതോടുകൂടി കൂടുതൽ ആവേശത്തിലാകും പ്രവർത്തകരും അണികളും എന്നാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ പ്രവർത്തകർക്കിടയിലേക്ക് നേരിട്ട് വരുന്നതിനോ തുടർച്ചയായി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമാകുന്നതിനോ ഒന്നും സാധിക്കില്ല. ഇപ്പോൾ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു, കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ ഉള്ളവർ രാഹുൽ ഗാന്ധിയെ കാണുന്നതിന് വേണ്ടി കെട്ടിടങ്ങളുടെ മുകളിൽ ഉൾപ്പെടെ നിൽക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 1,000-ക്കണക്കിന് പ്രവർത്തകർ ആണ് രാഹുൽ ഗാന്ധിയെ അനുഗമിക്കുന്നത്. വലിയ ആൾക്കൂട്ടം ആണ് ഉള്ളത്. അത്തരത്തിൽ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ, കോൺഗ്രസിന്റെ പ്രവർത്തകർ, ലീഗ് പ്രവർത്തകർ അടക്കമുള്ളവർ എല്ലാം വലിയ സ്വീകരണം എന്ന നിലയിൽ ആണ് രാഹുൽ ഗാന്ധിയുടെ ഈ ശക്തി പ്രകടനത്തെ അല്ലെങ്കിൽ ഈ റാലിയെ നോക്കിക്കാണുന്നത്. 1,000-ക്കണക്കിന് ആളുകൾ പ്രകടനത്തിന്റെ കരുത്തായി മാറുന്നു. കൽപ്പറ്റയിലെ നഗരവീഥികൾ ഒന്നടങ്കം കോൺഗ്രസ് പ്രവർത്തകരും UDF പ്രവർത്തകരും കൈയടക്കി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ തെരഞ്ഞെടുപ്പ് പോരാട്ടം ഈ ആൾക്കൂട്ടത്തിന്റെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമാകുന്ന സാഹചര്യമുണ്ട്. ഇത്തവണ വടകരയിൽ ഷാഫി പറമ്പിൽ എതിരാളിയായി എത്തിയപ്പോൾ ഷാഫിക്ക് ലഭിച്ച സ്വീകരണം കണ്ടതാണ്. അതിന് KK ശൈലജ നൽകുന്ന തുടർച്ചയായ മറുപടി കാണുന്നതാണ്. അങ്ങനെ മലബാർ മേഖലയിൽ ഈ ആൾക്കൂട്ടം ശക്തി പ്രകടനമായി മാറുന്ന സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധി എത്തിയപ്പോൾ അങ്ങനെ ഒരു ശക്തി പ്രകടനം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്.